ഓണത്തിനുള്ള പച്ചക്കറി കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും നടത്തി 100% വിജയം കൈവരിച്ചിരിക്കുകയാണ് വലപ്പാട് നെമ്പട്ടി ഷിബു. സിപിഎം വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷിബു കൃഷി ആരംഭിച്ചത്. ഓണത്തിന് വിഷരഹിത പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ആനവിഴുകി ശാന്തിനഗറിലാണ് കൃഷി നടത്തിയത്. 2 മാസത്തോളമായി ഓണത്തിന് മുന്നോടിയായി കൃഷി തുടങ്ങിയത്. ഷിബുവിന്റെ കൃഷിയിടത്തിൽ തന്നെയാണ് കൃഷി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ തോമസ് മാസ്റ്ററാണ് ഷിബുവിന് കൃഷിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത്. ഷിബുവിന്റെ ഭാര്യ അജിത, മക്കളായ ഐശ്വര്യലക്ഷ്മി, അഭിമന്യു എന്നിവരുമാണ് ഷിബുവിന് കൃഷി പരിപാലനത്തിന് സഹായത്തിനായി എന്നും കൂടെയുള്ളത്. കൂടാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായത്തിനായി എത്താറുണ്ട്. ജൈവവളമാണ് കൃഷിയിൽ ഉപയോഗിക്കുന്നത്. കോഴിക്കാഷ്ടം ചാണകവുമാണ് കൂടുതലായും ഇടുന്നത്. 3 നേരവും വെള്ളവും കൂടിയായപ്പോൾ കൃഷി വൻ വിജയകരമാവുകയാണ്. 2 തരം കളറുള്ള ചെണ്ടുമല്ലി, കുരുത്തോലപ്പയർ, വയലറ്റ് പയർ, വെണ്ട, പടവലം, കയ്പ, വഴുതന, മത്തൻ എന്നിവയാണ് കൃഷി ചെയ്ത് വിളവെടുത്തത്. വിളവെടുപ്പ് മഹോത്സവം CPIM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഓണം ആഘോഷം ആരംഭിച്ചെന്നാണ് മറ്റ് ചരിത്രങ്ങളിൽ പറയുന്നത്. അതെല്ലാം നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് കേരള ഗവൺമെൻറ്റും CPIM എല്ലാം അത്തരത്തിലുള്ള മുദ്രാവാക്യം വെച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജൈവ പച്ചക്കറികളുടെ ഓണത്തിനു വേണ്ടി വില കുറച്ചുകൊണ്ട് മറ്റേ വ്യത്യസ്ത സ്റ്റാളുകൾ ആരംഭിച്ചിരിക്കും. അതിലേക്കുള്ള പച്ചക്കറിയും അതേപോലെ തന്നെ ഓണത്തിന് പൂക്കളിടാനുള്ള പൂക്കളെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. NK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗം VR ബാബു, CPIM വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK തോമസ് മാസ്റ്റർ, പള്ളി വികാരി ബാബു അപ്പാടൻ, പഞ്ചായത്ത് അംഗങ്ങളായ BK മണിലാൽ, EP അജയ് ഘോഷ്, CDS വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ, ഷിബു നെമ്പട്ടി എന്നിവർ സംസാരിച്ചു. പള്ളി വികാരി ബാബു അപ്പാടന് ഹാരിസ് ബാബു ആദ്യ വിൽപ്പന നൽകി. ബാക്കിയുള്ള പച്ചക്കറികളും പൂക്കളും വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ചന്തയിലേക്ക് നൽകി.